ഹലോ, എല്ലാവർക്കും നമസ്കാരം. തമിഴിൽ അടുത്തിടെ പുറത്തിറങ്ങിയതിൽ വളരെ രസകരമായി തോന്നിയ ഒരു പരീക്ഷണ സിനിമ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരു സിനിമയാണ് കടശേല ബിരിയാണി. സിനിമയുടെ ഇതിവൃത്തം എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ നിന്നുള്ള മൂന്ന് ചെറുപ്പക്കാർ, അതിൽ രണ്ടുപേര് ചേട്ടനാണ്, അതിൽ ഏറ്റവും ഇളയ ആളെന്ന് പറഞ്ഞാൽ ഒരു പയ്യനാണ്, ശരിക്കും പഠിത്തം കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഒരു പയ്യൻ. അങ്ങനെ മൂന്ന് പേര് തങ്ങളുടെ അച്ഛനെ കൊന്ന ഒരാളെ തിരികെ കൊന്ന് പ്രതികാരം വീട്ടാൻ വേണ്ടി തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് എത്തുന്നതാണ് സിനിമയുടെ കഥ. ആ എത്തുന്നതിന് ശേഷം ആ പ്രതികാരം നീട്ടാൻ വേണ്ടി, അയാളെ കൊല്ലാൻ വേണ്ടി അവർ നടത്തുന്ന ശ്രമങ്ങളും, അതിനിടയിൽ അപ്രതീക്ഷിതമായി വന്നു ചേരുന്ന കുറേയധികം സംഭവവികാസങ്ങളും, അതാണ് സിനിമ കടശേല ബിരിയാണി. സിനിമയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ റോ ആയിട്ടുള്ള ഒരു സിനിമയാണ്. മലയാളത്തിൽ കളയൊക്കെയായിട്ട് കുറച്ചൊക്കെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള സിനിമയാണ്. പക്ഷേ അതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് തികച്ചും വ്യത്യസ്തമാണ്. സിനിമയുടെ തുടക്കം മുതൽ ആ സിനിമയുടെ കഥ പറഞ്ഞു പോകുന്നത്, അല്ലെങ്കിൽ നറേറ്ററായിട്ട് നിൽക്കുന്നത് നമ്മുടെ തമിഴിലെ വിജയ് സേതുപതിയാണ്. അതുപോലെ സിനിമയുടെ അവസാനം ഒരു ഗസ്റ്റ് റോളിൽ വിജയ് സേതുപതി പ്രത്യക്ഷപ്പെടുന്നുമുണ്ട്. ഈ സിനിമയിലെ വളരെ ദുർബലരെന്ന് കരുതുന്ന ആളുകൾ തീരെ പ്രതീക്ഷിക്കാത്ത രീതിയിൽ പ്രതിമാറുന്നതും ശക്തരായി മാറുന്നതുമായിട്ടുള്ള സംഭവവികാസങ്ങൾ സിനിമയിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ വളരെ ശക്തരായിട്ടുള്ള എന്ന് അല്ലെങ്കിൽ വളരെ ശക്തരായിട്ട് ആദ്യം തുടക്കത്തിൽ കാണുന്ന ആളുകൾ അവസാനം നമുക്ക് ചിരി വരുന്ന രീതിയിൽ ഒരു ദുർബല നിമിഷത്തിൽ അപകടത്തിലാവുന്ന സാഹചര്യങ്ങളും കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും രസകരമായിട്ട് എനിക്ക് പറയാനുള്ളത് വില്ലൻ്റെ കഥാപാത്രമാണ്. വില്ലൻ കഥാപാത്രം വളരെ രസകരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നമുക്ക് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഒരു സൈക്കോ ആയിട്ടുള്ള വില്ലൻ, പക്കാ സൈക്കോ ആയിട്ടുള്ള വില്ലൻ. കഥ നടക്കുന്നത് പകുതി മലയാളത്തിലും, അതായത് കേരളത്തിലും, പകുതി തമിഴ്നാട്ടിലുമാണ്. ശരിക്കും കോട്ടയത്തെ ഒരു പ്ലാന്റേഷനാണ് സിനിമയുടെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്. ഷോട്ടുകളൊക്കെ ചില സ്ഥലങ്ങളിൽ അത്ര മികച്ചതായിട്ട് തോന്നില്ല, ഒരു റോ ഫീലാണ് മൊത്തത്തിൽ സിനിമയ്ക്കുള്ളത്. എങ്കിലും ഒരു തവണ നമുക്ക് ആസ്വദിച്ച് കാണാൻ പറ്റിയൊരു സിനിമയാണ് കടശേല ബിരിയാണി. ഇത്രയുമൊക്കെയാണ് എനിക്ക് ഈ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ. എന്തായാലും നിങ്ങൾക്ക് മറ്റൊരു അഭിപ്രായം ഉണ്ടാവാനാണ് സാധ്യത. എന്തായാലും നിങ്ങളും കണ്ടു നോക്കുക, കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി വീണ്ടും നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ, താങ്ക് യു.